നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. 2023-24 അധ്യയന വർഷത്തെ വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേള ശാസ്ത്രോത്സവം 2023 പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നടന്നത്. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മഹത്വരമായിട്ടുള്ള അന്നത്തെ വലിയ പാവം ഒരു മേളം ഇത് തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇവിടെ നടത്താൻ ഇവർക്കൊക്കെ കഴിയുമോ എന്ന് സംശയിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം. എന്താ പരിപാടി നമ്മൾ ഭംഗിയായി നടത്തുക മാത്രമല്ല നല്ലൊരു സംഖ്യ നമുക്ക് ലാഭിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ സംഖ്യ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മുന്നിലുള്ള രഞ്ജാസ മാഷ്ടറുടെ പേരിലുള്ള ഓഡിറ്റോറിയം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അതിൽ ഉദ്ഘാടനം ഞാനൊന്നും മാറി പഞ്ചായത്ത് മാറി അത് ഉദ്ഘാടനത്തിനൊന്നും ഞാൻ വിളിച്ചില്ല. എന്തായാലും അന്നത്തെ ഓർമ്മ അന്നത്തെ പഴയകാല അധ്യാപകർക്കും പഴയകാലത്തെ രാഷ്ട്രീയ പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും പ്രത്യേകിച്ച് സുരേഷിനോട് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. പഴയന്നൂരിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ പാവപ്പെട്ട ദരിദ്ര നാരായണന്മാർ താമസിക്കുന്ന ആളാണ്. പക്ഷേ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മുടെ കുടുംബത്തെ അരിവാങ്ങിയില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പാരമ്പര്യമുള്ള ആളുകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ബിഷർ ടീച്ചറൊക്കെ അല്ലെങ്കിൽ സുരേഷ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഇത് പഴയന്നൂരിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നന്നാക്കാൻ വേണ്ടി ഒന്നുമല്ല, മറ്റു സ്ഥലങ്ങളിൽ ആരും ഏറ്റെടുക്കാനും ചേർന്നപ്പോ ഞാൻ വിചാരിച്ചത് കലോത്സവത്തിന് ഇവിടെ വേണ്ടി വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതിന് ചെറിയ അളവ് കിട്ടി 3 ദിവസത്തെ പരിപാടിയെ വേണ്ടു. എന്തായാലും 2000-ത്തോളം കുട്ടികള് മാറ്റിവെക്കുന്ന ഈ പരിപാടി അത് ഐ ടി മേഖലയായാലും ശാസ്ത്ര രംഗത്താണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും അത്രയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറോടെ ഇന്ന് ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കേണ്ടതായിരുന്നു. പി ടി എ പ്രസിഡന്റ് ഷാജു എ ബി അധ്യക്ഷനായിരുന്നു. കുടുംബശാലികളെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് വർഷങ്ങളായി കുറെ കാലങ്ങളായി നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേളയാണ് ഇത്. എനിക്ക് തോന്നുന്നത് അറിവ് കണ്ട് 4 വർഷമോ അല്ലെങ്കിൽ 2016-ലോ മറ്റോ ഇവിടെ നടന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അധ്യാപകർ എന്നോട് പറഞ്ഞത്. ഞാനും ഇങ്ങനൊരു ശാസ്ത്രമേളയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു എച്ച് എം സ്ഥാനത്ത് നിന്ന് പങ്കെടുത്തിട്ടില്ല. കൺവീനറായിട്ട് സയൻസിന്റെ കൺവീനറായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ കുറെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ കൂടുതലൊന്നും അറിയുന്നു. എഇഒ വി എം ബുഷറ പദ്ധതി വിശദീകരണം നടത്തി. അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു പാനൽ അവതരണം നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ്, സ്കൂൾ പി ഡി എ വൈസ് പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ രജനി, സ്കൂൾ പ്രധാന അധ്യാപിക ഗീത പി എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സി സി വി.